വെൽക്കം ടു ദിസ് സെഷൻ. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന മൊഡ്യൂളിലെ ബയോ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസസ് എന്ന ടോപ്പിക്കാണ്. സോ വി വിൽ മൂവ് ഓൺ ടു അവർ ഫസ്റ്റ് സ്ലൈഡ്. മൈക്രോബ്സ് മൈക്രോബ്സ് എന്ന് വെച്ചാൽ ദേ ഇൻക്ലൂഡ്സ് എ വെറൈറ്റി ഓഫ് ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ വൈറസുകൾ, അതേപോലെ ബാക്ടീരിയ, പ്രോട്ടോസോവൻ, ഫംഗസ്, ദെൻ വൈറോയിഡ്സ്, പ്രിയോൺസ്, അതേപോലെ ചില മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അനിമൽസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് മൈക്രോബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, മൈക്രോബ്സ് എല്ലായിടത്തും ഉണ്ട്. ദേ ആർ പ്രസൻറ്റ് എവ്രിവെയർ ആൻഡ് ഈവൻ അണ്ടർ എക്സ്ട്രീം കണ്ടീഷൻ, വളരെ എക്സ്ട്രീം കണ്ടീഷൻസിൽ വരെ നമുക്ക് മൈക്രോ ഓർഗാനിസംസ് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഒത്തിരിയും അസിഡിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ മൈക്രോബ്സ് കണ്ടുവരുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് മൈക്രോബ്സ് നമ്മൾ അസിഡോഫിൽസ് എന്ന് പറയുന്നത്, അതായത് എക്സ്ട്രീം അസിഡിക് കണ്ടീഷൻസിൽ ലിവ് ചെയ്യാൻ ശേഷിയുള്ള മൈക്രോബ്സിനെ നമ്മൾ അസിഡോഫിൽസ് എന്ന് പറയും. ഒരു എക്സാമ്പിളാണ് തയോബാസിലസ് അസിഡോഫിലസ്. ഓക്കെ, തയോബാസിലസ് അസിഡോഫിലസ് ഒരു ടൈപ്പ് അസിഡോഫിലിക് മൈക്രോബാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു പി എച്ച് 3 വരെയുള്ള പി എച്ചിലൊക്കെ ഈ തയോബാസിലസ് അതിനൊക്കെ ജീവിക്കാൻ സാധിക്കും. അതേപോലെ വളരെ ടെമ്പറേച്ചർ കൂടുതൽ ഉള്ള എക്സ്ട്രീം കണ്ടീഷൻസിൽ നമുക്ക് മൈക്രോബ്സിനെ കണ്ടുവരുന്നുണ്ട്. അതായത് തെർമൽ വെൻസിലൊക്കെ, അതായത് അവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 100 ഡിഗ്രി സെൽഷ്യസോളമാണ് അവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ അങ്ങനത്തെ ടെമ്പറേച്ചറിൽ ജീവിക്കാൻ ശേഷിയുള്ള മൈക്രോബ്സ് ഉണ്ട്. അതിന് നമ്മൾ ഹൈപ്പർ തെർമോഫിലസ് എന്നൊക്കെ പറയും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിള് പൈറോബോളസ്. പൈറോബോളസ് ഒരു ഹൈപ്പർ തെർമോഫിലസ് ആയിട്ടുള്ള ഒരു മൈക്രോബാണ്. തെർമൽ വെൻസിലൊക്കെ കഴിയാൻ ശേഷിയുള്ള ടൈപ്പ്, അതായത് അതേപോലത്തെ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ നമുക്ക് ചില ബാക്ടീരിയാസ് അതേപോലെ മറ്റ് മൈക്രോബ്സിനെയൊക്കെ കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അതേപോലെ വളരെ ടെമ്പറേച്ചർ ലോ ആയിട്ടുള്ള സ്ഥലങ്ങളിലും, അതായത് ഐസ്ബേർഗ്സിലൊക്കെ, വളരെ തിക്നെസ് കൂടിയ ഐസ്ബേർഗ്സിൻ്റെ ഉള്ളിലൊക്കെ ചില മൈക്രോബ്സ് കണ്ടുവരുന്നുണ്ട്. ഏകദേശം ഒരു ടെമ്പറേച്ചർ -20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ റേഞ്ചിലൊക്കെ ചില മൈക്രോബ്സ് കണ്ടുവരുന്നുണ്ട്. അതിന് നമ്മൾ എക്സ്ട്രീമോഫിലിക് ഓർഗാനിസംസ് എന്നൊക്കെ പറയും. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ക്രയോഫിൽസ്. ക്രയോഫിൽസ് അത് -20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 10 ഡിഗ്രി സെൽഷ്യസ് വരെ ജീവിക്കാൻ ശേഷിയുള്ള ഒരു ടൈപ്പ് മൈക്രോബാണ്, ദാറ്റ് ഇസ് ക്രയോഫിൽസ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ എക്സ്ട്രീം കണ്ടീഷൻസിലൊക്കെ നമുക്ക് മൈക്രോബ്സിനെ കാണാൻ സാധിക്കും. വേർ നോ അതർ ലൈഫ് ഫോംസ് കുഡ് എക്സിസ്റ്റ്. ഓക്കെ, ചില മൈക്രോബ്സ് നമുക്കറിയാം പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സ് ഉണ്ട്. എന്നാൽ ചില മൈക്രോബുകൾ ഹാംലെസ് ആയിട്ടുള്ളതും വളരെ ഉപകാരപ്രദവുമായിട്ടുള്ള മൈക്രോബുകളും നമ്മുടെ ചുറ്റുപാടും കണ്ടുവരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പാത്തോജനിക് അല്ലാത്ത മൈക്രോബുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ BT, ബാസിലസ് തുറിഞ്ചനസിസ്, അതൊരു ബാക്ടീരിയയാണ്. അത് ഇൻസെക്റ്റുകളെ കില് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു പ്ലാന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റിന്റെ ഈൽഡ് കൂട്ടാൻ വേണ്ടിയും ആ പ്ലാന്റിനെ ഇൻഫെക്ട് ചെയ്യുന്ന പെസ്റ്റുകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വളരെ ഹ്യൂമൻ വെൽഫെയറിന് വളരെ ഉപകാരപ്രദമുള്ള ഒരു ടൈപ്പ് മൈക്രോബാണ് ബാസിലസ് തുറിഞ്ചനസിസ് അല്ലെങ്കിൽ BT എന്ന് പറയും. ഓക്കെ, നമ്മൾ BT കോട്ടണിലൊക്കെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ബാസിലസ് തുറിഞ്ചനസിസിന്റെ ജീനാണ്. അപ്പം അതൊരു വളരെ ഉപകാരമുള്ള ഒരു ഒരു ഓർഗാനിസമാണ് BT. അതേപോലെ നമുക്കറിയാം റൈസോബിയം, അതേപോലെ മറ്റേ മൈക്രോറൈസൽ ഫംഗസ്, ഇതെല്ലാം വളരെ ഉപകാരമുള്ള മൈക്രോബ്സ് ആണ്. പാത്തജനിക് അല്ലാത്തതും വളരെ ഉപകാരപ്രദമായിട്ടുള്ള മൈക്രോബ്സ് ആണ്. അപ്പൊ അതിനെയൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെസണിൽ പഠിക്കുന്നത്. ഓക്കെ, സോ ദേ മേ ബി പാത്തജനിക് ബട്ട് ഹാവ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ടു പ്ലേ ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഇനി നമുക്ക് മൈക്രോബ്സിന് നമുക്ക് ലാർജ് സ്കെയിലിൽ നമുക്ക് കൾച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഇൻഡസ്ട്രീസിലും അതേപോലെ ലബോറട്ടറി കണ്ടീഷൻസിലൊക്കെ നമുക്ക് മൈക്രോബ്സിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ചില യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ റിസർച്ച് ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മൈക്രോബ്സിനെ കൾച്ചർ ചെയ്യാനൊക്കെ സാധിക്കും. So microbes can be easily grown in laboratories or at industrial scale for research and production of various useful products. Next I will show some diagram. Okay, in ki figure nattu kaanunnathu chela bacterial colonies aanu. Okay, this is single cocci.
ഇതൊരു ബാക്ടീരിയൽ കോളനിയാണ്, സിംഗിൾ കോക്കയാണ്. ഈ കാണുന്നത് സ്ട്രെപ്റ്റോ കോക്ക എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. ഓക്കെ, സ്ട്രെപ്റ്റോ കോക്കൈ, ഒരു സ്ട്രെപ്റ്റോ കൈനേസ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് സ്ട്രെപ്റ്റോ കോക്കൈ എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നാണ്. ഓക്കെ, സയൻറ്റിസ്റ്റുകൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് മെത്തേഡ് വഴി സ്ട്രെപ്റ്റോ കൈനേസ് എന്ന് പറയുന്ന എൻസൈം ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നുണ്ട്. അത് ആ എൻസൈമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഹാർട്ട് അറ്റാക്കിന് അതേപോലെ മയോകാർഡിയൽ ഇൻഫാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് സ്ട്രെപ്റ്റോ കൈനേസ്. അതായത് ഇപ്പോൾ ഹാർട്ടിൽ പ്യുവർ ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് എത്തിക്കുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി. ഓക്കെ, അപ്പോൾ കൊറോണറി ആർട്ടറിയിൽ ഏതെങ്കിലുമൊക്കെ ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്കേജിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് സ്ട്രെപ്റ്റോ കൈനേസ്. നമുക്കറിയാം കൊറോണറി ആർട്ടറിയിൽ ഓക്സിജൻ ഹാർട്ടിലോട്ട് കറക്റ്റായിട്ട് എത്തിയില്ല എങ്കിൽ എന്ത് പറ്റും, ഹാർട്ടിൻ്റെ മസിൽസിനെ അത് ബാധിക്കും, പെയിൻ ഉണ്ടാകാം, അതുവഴി മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ ബ്ലോക്കേജുകളെ മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്ട്രെപ്റ്റോ കൈനേസ് എന്ന് പറയുന്ന എൻസൈം. ആ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോ കോക്കൈ എന്ന് പറയുന്ന ബാക്ടീരിയനെ ജനറ്റിക്കലി എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ക്യാരി ഔട്ട് ചെയ്തിട്ടാണ് സയൻറ്റിസ്റ്റ് സ്ട്രെപ്റ്റോ കൈനേസ് എക്സ്ട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് മൈക്രോബ്, ദാറ്റ് ഇസ് സ്ട്രെപ്റ്റോ കോക്കൈ. ഇനി മറ്റൊരു ഓർഗാനിസം ആണ് സ്റ്റെഫൈലോ കോക്കൈ. ഓക്കെ, ഈ കാണുന്നത് ഒരു വൈറസിൻ്റെ ഡയഗ്രാം ആണ്. ഓക്കെ, അഡിനോ വൈറസ് എന്നാണ് ഈ ഒരു വൈറസിനെ പറയുന്നത്. ഹ്യൂമൻസിൽ വളരെ ഹാംഫുൾ ആയിട്ടുള്ള റെസ്പിറേറ്ററി ഡിസ്റ്റർബൻസസ് കോസ് ചെയ്യാൻ കാരണം ഈ അഡിനോ വൈറസുകളാണ്. ഓക്കെ, ഇതൊരു ഹാംഫുൾ ആയിട്ടുള്ളൊരു വൈറസാണ് അഡിനോ വൈറസ്. ഈ കാണുന്നത് ബാക്ടീരിയോ ഫേജിൻ്റെ ഡയഗ്രാം ആണ്. അതായത് ബാക്ടീരിയകളെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളെയാണ് ബാക്ടീരിയോ ഫേജസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതൊരു വൈറസ് ആണ്, ബട്ട് ദേ ഇൻഫെക്ട് ബാക്ടീരിയ. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളാണ് ബാക്ടീരിയോ ഫേജ്. നെക്സ്റ്റ്, ഈ ഒരു ഡയഗ്രത്തിനകത്ത് കാണുന്നത് ഒരു പെട്രി ഡിഷ്. ആ പെട്രി ഡിഷിനകത്ത് കുറച്ച് ബാക്ടീരിയകളെ കൾച്ചർ ചെയ്തേക്കുന്ന കാണാം. ഈ ഓരോ സ്പോട്ട് സ്പോട്ടായിട്ട് കാണുന്നത് ബാക്ടീരിയൽ കോളനീസ് ആണ്. ഓക്കെ, ദേ ആർ ബാക്ടീരിയൽ കോളനീസ്. ഇങ്ങനെ നമുക്ക് ലബോറട്ടറി കണ്ടീഷനിൽ നമുക്ക് ഓരോ ബാക്ടീരിയകളെ നമുക്ക് കൾച്ചർ ചെയ്തെടുക്കാം. ഇത് റിസർച്ച് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് കൾച്ചർ ചെയ്യുന്നതാണ് ലബോറട്ടറീസിൽ. അല്ലാണ്ട് ലാർജ് സ്കെയിലിൽ നമുക്ക് ബാക്ടീരിയൽ കൾച്ചർ ചെയ്യാൻ വേണ്ടി പറ്റും ഇൻഡസ്ട്രീസിലൊക്കെ വെച്ചിട്ട്. ഓക്കെ, സോ ബയോ കൺട്രോൾ ഓഫ് പെസ്റ്റ് ആൻഡ് ഡിസീസസ്. നമ്മൾ സാധാരണ കെമിക്കൽ ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് അതേപോലെ ഇൻസെക്ടിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് വരാറുണ്ട് അല്ലേ. അപ്പോൾ ആക്ച്വലി ഈ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും എന്തിനാണ് യൂസ് ചെയ്യുന്നത്? പെസ്റ്റുകളെയും ഇൻസെക്റ്റുകളെയും ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ പ്ലാന്റിൻ്റെ ഈൽഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പെസ്റ്റിസൈഡ്സും ഇൻസെക്ടിസൈഡ്സും യൂസ് ചെയ്യുന്ന വഴി അത് മറ്റു പല ഹാംലെസ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെയും അത് നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിനു പകരം നമുക്ക് പെസ്റ്റിസൈഡ്സും കെമിക്കൽ പെസ്റ്റിസൈഡ്സും അതേപോലെ കെമിക്കൽ ആയിട്ടുള്ള ഇൻസെക്ടിസൈഡ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ബയോളജിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ട് പ്ലാന്റ് ഈൽഡിനെ നമുക്ക് കൂട്ടാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. അതായത് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ് കിൽ ബോത്ത് ഹാംഫുൾ ആൻഡ് യൂസ്ഫുൾ ഓർഗാനിസം. പകരം നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ മോസ്കിറ്റോ അതേപോലെ എഫിഡ്സ് ഒക്കെയാണ് നമ്മുടെ പെസ്റ്റ് എങ്കിൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് ഡ്രാഗൺ ഫ്ലൈസ് അതേപോലെ ലേഡി ബേർഡ്സ് ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഓക്കെ, സോ ഡ്രാഗൺ ഫ്ലൈസ് ആൻഡ് ലേഡി ബേർഡ്സ് ഹെൽപ്പ് ഇൻ കൺട്രോളിങ് മോസ്കിറ്റോ ആൻഡ് എഫിഡ്സ്. എഫിഡ്സ് എല്ലാം പ്ലാന്റ് സാപ്പ് ഒക്കെ ഇൻടേക്ക് ചെയ്യുന്ന ഓർഗാനിസം ആണ് എഫിഡ്സ്. അത് വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു പെസ്റ്റ് ആണ് എഫിഡ്സ് ഒക്കെ. ഓക്കെ, ഈ മെത്തേഡ് വഴി അതായത് ബയോ കൺട്രോൾ ബയോളജിക്കൽ ഏജൻറ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്ലാന്റിൻ്റെ ഈൽഡ് വർദ്ധിപ്പിക്കാം. അതേപോലെ മറ്റൊരു ഓർഗാനിസമാണ് ബാസിലസ് തുറിഞ്ചെൻസിസ്. അതൊരു ബാക്ടീരിയ ആണ്. ഓക്കെ, ബാസിലസ് തുറിഞ്ചെൻസിസ് ഇസ് എ ബാക്ടീരിയ ആൻഡ് ഇറ്റ് ഇസ് യൂസ്ഡ് ടു കൺട്രോൾ ദി കാറ്റർപില്ലേഴ്സ് ആൻഡ് ഇൻസെക്ട് ലാർവേ. ഇൻസെക്ട് ലാർവേ അതേപോലെ മറ്റ് കാറ്റർപില്ലേഴ്സ് ഒക്കെ പ്ലാന്റ്സിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെയും അതേപോലെ ഈൽഡിനെയും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ചില പെസ്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയകളെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ബാസിലസ് തുറിഞ്ചെൻസിസിൻ്റെ ഫിഗർ ആണ് ഈ കാണുന്നത്. ഓക്കെ, ദിസ് ഇസ് ദി ബി ടി ഓർ ബാസിലസ് തുറിഞ്ചെൻസിസ് ബാക്ടീരിയ.
ബാക്ടീരിയ ഒരു ബി ടി ടോക്സിൻ എന്ന് പറയുന്ന ഒരു ക്രിസ്റ്റലൈൻ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ വന്നിട്ട് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ്. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്രിസ്റ്റലൈൻ ടോക്സിൻ ഇനാക്റ്റീവ് ആയിട്ടുള്ള ടോക്സിൻ ആണ്. പക്ഷേ ഇതൊരു ഈ ടോക്സിൻ ഒരു ആൽക്കലൈൻ മീഡിയത്തിനകത്തോട്ട് ആയി കഴിയുമ്പോഴേക്കും ഈ ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ കൺവേർട്ട് ചെയ്തിട്ട് ഒരു ആക്റ്റീവ് ടോക്സിൻ ആയിട്ട് മാറും. ഈ ആക്റ്റീവ് ടോക്സിൻ ആണ് ഹാംഫുൾ. അത് ഒരു പെസ്റ്റിന്റെ ബോഡിക്കകത്ത് കയറി കഴിഞ്ഞാൽ പെസ്റ്റിന്റെ ഗട്ട് വാളിനെ കംപ്ലീറ്റ്ലി അത് പിയേഴ്സ് ചെയ്ത് അതുവഴി ആ പെസ്റ്റിനെ കില്ല് ചെയ്യും. അതാണ് ഈ ബി ടി ടോക്സിന്റെ പ്രത്യേകത. അപ്പോൾ സയന്റിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സോറി, സയന്റിസ്റ്റുകൾ ഈ ബി ടി ടോക്സിന്റെ ആ ജീൻ ബാസിലസ് തുറിഞ്ചൻസിസിൽ നിന്ന് ആ ബി ടി ടോക്സിൻ എടുത്ത് ബി ടി കോട്ടൺ പോലത്തെ പ്ലാന്റ്സിൽ, സോറി, കോട്ടൺ പ്ലാന്റ്സിൽ അവർ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, അതായത് ഈ ബാസിലസ് തുറിഞ്ചൻസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ബി ടി ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീനിന് മാത്രം അവർ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ചില പ്ലാന്റ്സുകളിലോട്ട് അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കോട്ടൺ പ്ലാന്റിൻ്റെ ഒക്കെ ജനറ്റിക് മെറ്റീരിയലിൻ്റെ അകത്ത് ബി ടിയുടെ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ജീൻ അവർ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോട്ടൺ പ്ലാന്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആയി മാറി. ഈ കോട്ടൺ പ്ലാന്റ് ദിസ് സ്റ്റാർട്ട്സ് ടു പ്രൊഡ്യൂസ് ആ ഒരു ക്രിസ്റ്റലൈൻ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനത്തെ ഈ കോട്ടൺ പ്ലാന്റിൽ ഏതെങ്കിലും ഒരു കാറ്റർപില്ലർ അല്ലെങ്കിൽ ഇൻസെക്ട് ഇൻഫെക്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ ഈ പെസ്റ്റുകളുടെ ബോഡിക്കകത്ത് എൻ്റർ ചെയ്യുകയും ഈ പെസ്റ്റുകളുടെ ഗട്ട് വാൾ എന്ന് പറയുന്നത് അതൊരു ആൽക്കലൈൻ മീഡിയം ആണ്. ആൽക്കലൈൻ മീഡിയത്തിൽ എത്തിക്കഴിയുമ്പോഴേക്കും ഈ ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ കൺവേർട്ട് ചെയ്തിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ടോക്സിനായി മാറുകയും ഈ പെസ്റ്റുകളുടെ ഗട്ട് വാളിനെ കംപ്ലീറ്റ്ലി പിയേഴ്സ് ചെയ്യുകയും അതുവഴി ഈ പെസ്റ്റിനെ കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഇത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജൻ്റ് ആണത്, ബാസിലസ് തുറിഞ്ചൻസിസ്. അതിൻ്റെ ജീനാണ് നമ്മൾ കോട്ടൺ പ്ലാന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവഴി കോട്ടൺ പ്ലാന്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റായി മാറുന്നു. അത് ബാസിലസ് തുറിഞ്ചൻസിസ് ക്രിസ്റ്റലൈൻ പ്രോട്ടീനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ബി ടി കോട്ടണിനെ ഏതെങ്കിലും ഒരു പെസ്റ്റ് ഇൻഫെക്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ക്രിസ്റ്റലൈൻ പ്രോട്ടീൻ കൺവേർട്ട് ചെയ്ത് ആക്ടിവേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീനായി മാറി അത് ഗട്ട് വാളിനെ പിയേഴ്സ് ചെയ്യും. അങ്ങനെ ഈ കംപ്ലീറ്റ് പെസ്റ്റ് നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ദേർ ആർ സം പ്ലാന്റ്സ് ഹാവ് ബീൻ ജനറ്റിക്കലി മോഡിഫൈഡ്, ഫോർ എക്സാമ്പിൾ കോട്ടൺ പ്ലാന്റ്. ഓക്കെ, ആൻഡ് ദ ജീൻ കോഡിംഗ് ഫോർ ദി ടോക്സിൻ ഹാസ് ബീൻ ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദി പ്ലാന്റ് ജീനോം. അങ്ങനെ നമുക്ക് പ്ലാന്റ് ജീനോമിലോട്ട് നമുക്ക് ഈ ബി ടിയുടെ ടോക്സിക് ജീൻ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റായി മാറുന്നത്. അതുവഴി നമുക്ക് പല പെസ്റ്റുകളെയും നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ മറ്റൊരു ഓർഗാനിസമാണ് ട്രൈക്കോഡർമ. ഇതൊരു ഫംഗസ് ആണ് ആൻഡ് ഇത് വളരെ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന ഒരു ഫംഗസ് ആണ്. വൈറസുകളെയും ബാക്ടീരിയ അതേപോലെ നിമറ്റോഡ്സ് ദെൻ മറ്റ് പാരസൈറ്റ്സിനൊക്കെ എതിരായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് ട്രൈക്കോഡർമ. ഓക്കെ, സോ ട്രൈക്കോഡർമ ഈസ് യൂസ്ഡ് ടു ബയോ കൺട്രോൾ വേരിയസ് പ്ലാന്റ് പാത്തോജൻ ആൻഡ് ദിസ് ഫംഗസ് ഈസ് കോമൺലി പ്രസന്റ് ഇൻ ദി റൂട്ട്. ഈ കാണുന്നത് ട്രൈക്കോഡർമയുടെ ഫിഗർ ആണ്. ഓക്കെ, ഒരു ഫംഗസ് ആണ്. ദെൻ നെക്സ്റ്റ് ഇസ് ബാക്കിലോ വൈറസ്. ദിസ് ഇസ് ദി ഡയഗ്രാം ഓഫ് ബാക്കിലോ വൈറസ്. കാണുമ്പോൾ ഒരു ബാക്ടീരിയ ആണെന്ന് തോന്നുമെങ്കിലും ദിസ് ഇസ് നോട്ട് എ ബാക്ടീരിയ, ദിസ് ഇസ് എ വൈറസ്, ബാക്കിലോ വൈറസ്. And the baculovirus of the genus nucleopolyhedrovirus. Nucleopolyhedrovirus ഉള്ള ഒരു ജീനസ് ആണത്. അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു പോളിഹെഡ്രൽ ക്യാപ്സിഡ് ഉണ്ട്. ഓക്കെ, ഒരു പോളിഹെഡ്രൽ ക്യാപ്സിഡ് ഉള്ള വൈറസുകളെയാണ് ന്യൂക്ലിയോ പോളിഹിഡ്രോവൈറസുകൾ എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്നതാണ് ബാക്കിലോ വൈറസ്. ഇതൊരു ഔട്ടർ മോസ്റ്റ് ക്യാപ്സിഡ് ഉണ്ട്. അത് ഏതെങ്കിലും ഒരു ലാർവ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആർത്രോപോഡിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസെക്റ്റ് അതിനെ ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഔട്ടർ മോസ്റ്റ് പ്രോട്ടീൻ അത് സോലുബിളൈസ് ആയി പോവുകയും അതുവഴി ഇൻഫെക്ഷൻ കോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ബാക്കിലോ വൈറസ് ഓഫ് ദി ജീനസ് ന്യൂക്ലിയോ പോളിഹിഡ്രോ വൈറസസ് ആർ എക്സലന്റ് ബയോ കൺട്രോൾ ഏജന്റ്. ദേ അറ്റാക്ക് ആർത്രോപോഡ് ബട്ട് ആർ നോട്ട് ഹാംഫുൾ ടു പ്ലാന്റ്സ് ആൻഡ് അതർ അനിമൽസ് സച്ച് ആസ് ബേർഡ്സ്, ഫിഷ് ആൻഡ് മാമൽസ്. ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബയോ കൺട്രോൾ ഏജന്റ് ആണ് നമുക്ക് പറയാം.
അതായത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പെസ്റ്റിനെ മാത്രമേ ഇത് ഇൻഫെക്ട് ചെയ്ത് കാണുന്നുള്ളൂ.